നമസ്കാരം. ഇവോ ടെക് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2000 മോഡൽ ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച വാഹനമാണ് ഹോണ്ട സിറ്റി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വേരിയൻ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഈ ക്രോം എലമെൻറ്റോട് കൂടി വരുന്ന ഒരു ഗ്രില്ലാണ്. ഒരു 3 സ്ലാട്ടോട് കൂടി വരുന്ന ഒരു ഗ്രില്ലാണ് ഹോണ്ട സിറ്റിക്ക് ഈ മോഡലിന് വരുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോണ്ടയുടെ ക്രോം എലമെൻറ്റോട് കൂടി വരുന്ന ഒരു എംബ്ലം കാണാം. പിന്നെ ഹെഡ് ലാമ്പിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് ഈ മോഡലിന് വരുന്നത്. അത് നമ്മുടെ സ്പ്ലിറ്റ് ഹെഡ് ലാമ്പല്ല, നമ്മുടെ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും ഒരേ മൊഡ്യൂളിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് എയർ ഡാം കാണാം. പിന്നെ ഈ മോഡലിന് ഫോഗ് ലാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നില്ല ടൈപ്പ് 1-ൽ. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് ഫെൻഡറിൽ ഒരു ടേൺ ഇൻഡിക്കേറ്റർ വരാം. ഫ്രണ്ട് ടയറിലോട്ട് വരുമ്പോൾ അലോയ് വീല് വരുന്നില്ല. ഈ ജനറേഷൻ വണ്ടിയിലൊന്നും അലോയ് വീല് വരുന്നില്ല. ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ്ങോട് കൂടി വരുന്ന ഒരു വീൽ കപ്പ് വരുന്നുണ്ട്. ഒരു 13-ഇഞ്ചിൻ്റെ ഡിസ്ക് സൈസ് വരുന്ന ഒരു വീലാണ് ഈ ടൈപ്പ് ഹോണ്ട സിറ്റിക്ക് വരുന്നത്. ഡോറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ബോഡി കളർ ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലാണ് ഈ മോഡലിന് വരുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഡോർ ഹാൻഡിലാണ് ഈ മോഡലിന് വരുന്നത്. ഗ്ലാസ് ഏരിയയിലോട്ട് വരുമ്പോൾ ഫ്രണ്ട് ഡോറിൽ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. ബാക്ക് ഗ്ലാസ്സിലോട്ട് വരുമ്പോൾ അത് ചെറുതായിട്ടുണ്ട്. അത് ഡോറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ ക്വാർട്ടർ ഗ്ലാസ്, നമ്മൾ എസ്റ്റീമിലൊക്കെ കണ്ട പോലെ ഒരു വലിയ ക്വാർട്ടർ ഗ്ലാസ്സാണ് ഈ ടൈപ്പ് ഹോണ്ട സിറ്റിയിൽ വരുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസിൻ്റെ ബോർഡേഴ്സ് ശ്രദ്ധിച്ചറിയാം, നമുക്ക് ത്രൂ ഔട്ട് ഒരു ക്രോം എലമെൻസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് മെക്കാനിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കണ്ട അതേ ടയർ സൈസാണ് ബാക്കിലും വരുന്നത്. റെയർ പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബാക്ക് ഗ്ലാസ്സിൽ ഡീഫോഗർ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്ക് ടെയിൽ ലാമ്പിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ടെയിൽ ലാമ്പാണ് ടൈപ്പ് 1-ന് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെയും പാർക്ക് ലൈറ്റിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഓറഞ്ച് കളറുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റാണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിനുള്ള ഒരു റിവേഴ്സ് ലൈറ്റിൻ്റെയും പൊസിഷൻ കാണും. പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിഫ്ലക്ടർ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു ക്രോം എലമെൻറ്റിൽ വരുന്ന ഒരു സിറ്റി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് 1.5 EXI എന്ന് പറയുന്ന 1500 CC EFI EXI എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡലാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള കീ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് കാണാം. സെൻറ്ററിലോട്ട് വരുമ്പോൾ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട്. ആ സ്പോയിലർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റ് കൂടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ കണ്ട അതേ ഷേപ്പിലുള്ള ഒരു ഹോണ്ടയുടെ ക്രോം എലമെൻറ്റോട് കൂടി വരുന്ന ഒരു ബാഡ്ജിങ് കാണാം. നമ്പർ ബോർഡിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ നമ്പർ ബോർഡിൻ്റെ ത്രൂ ഔട്ട് നമുക്കൊരു ക്രോം എലമെൻസ് ആണ്. ഇവിടെ നമുക്ക് ഹോണ്ട എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാണാം. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ടിപ്പ് വരുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ടിപ്പ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ടോ ഹൂക്ക് കൂടെ കാണാം. നമുക്ക് അടുത്തതായി ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു 500 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അകത്തോട്ട് നോക്കുമ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിൽ റൈറ്റ് സൈഡ് പ്രൊഫൈലിൽ നിന്ന് ഏക വരുന്ന വ്യത്യാസം എന്ന് പറയാം, ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലാണ് ഇതിൻ്റെ ഫ്യൂവൽ ക്യാപ്പിൻ്റെ ലിഡ് വരുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഒരു ലിഡാണ് ഈ വാഹനത്തിന് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് അൺലെഡഡ് ഫ്യൂവൽ ഒള്ളി എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ കാണാം. നമ്മൾ ഈ ഫ്യൂവൽ ക്യാപ്പിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കിവിടെ ഒരു ഹോണ്ട എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൂടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് ഈ വാഹനത്തിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്തതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ ഒരു 1343 CC
ഫോർ സിലിണ്ടർ പെട്രോൾ എൻജിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒരു 16 വാൽവ് ഓടുകൂടി വരുന്ന ഒരു എൻജിനാണ്. ഈ വാഹനത്തിൻ്റെ എൻജിൻ കവറിലോട്ട് നോക്കുമ്പോൾ ഹോണ്ട, അതിന് ഹോണ്ട എന്നൊരു ബാഡ്ജിങ് കാണാം. അതിന് തൊട്ട് താഴെ ഹൈപ്പർ 16 വാൽവ് എന്ന് പറയുന്നൊരു ഇമ്പ്രഷൻ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ വേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡിൻ്റെ റിസർവോയർ വരുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ജാപ്പനീസ് ഹോണ്ടുകൾ കാണാൻ പറ്റും. കാര്യം ഇത് ഫസ്റ്റ് ജനറേഷൻ വണ്ടിയായതുകൊണ്ട് മിക്ക പാർട്സും ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന് അസംബിൾ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ജാപ്പനീസ് ഹോണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് റേഡിയേറ്ററിൻ്റെ കൂളൻ്റിൻ്റെ റിസർവോയർ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനുള്ള ഡിപ്സ്റ്റിക്ക് വരുന്നത്. ഇത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു റേഡിയേറ്ററാണ് ഈ വാഹനത്തിന് വരുന്നത്. റേഡിയേറ്ററിൻ്റെ ഈ പോർഷനിലോട്ട് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഫാനുകൾ കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് ഫാന് നമുക്ക് പാരലായിട്ട് രണ്ട് ഫാനുകൾ ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡ്ഷീൽഡ് വാഷറിൻ്റെ ഫ്ലൂയിഡിൻ്റെ റിസർവോയർ ആണ്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബാറ്ററിയുടെ പൊസിഷൻ വരുന്നത്. അത്യാവശ്യം വലിയൊരു മാസ് സിലിണ്ടറാണ് ഈ വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഇപ്പോഴത്തെ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ബ്രേക്കിൻ്റെ ബൂസ്റ്ററിന് വലിയ ഒരു ഡയമീറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിലോട്ട് നോക്കുമ്പോൾ മിറ്റ്സുബിഷി ഇലക്ട്രിക് കോർപ്പറേഷൻ ജപ്പാൻ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കാണാം. അതിൻ്റെ ഈ ഇതിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഹോണ്ട എന്ന് പറയുന്നൊരു പഞ്ചിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ മിറ്റ്സുബിഷിയുടെ, എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിൽ മിറ്റ്സുബിഷിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹുഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇൻസുലേഷൻ ഒന്നും വരുന്നില്ല. ഒരു പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഇൻസുലേഷൻ ഒന്നും വരുന്നില്ല. പിന്നെ ഈ വാഹനത്തിന് അത്യാവശ്യം വലിയ സൗണ്ട് ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ എയർ ഫിൽട്ടർ ബോക്സ് വരുന്നത്. പിന്നെ എയർ ഇൻടേക്ക് ഒരു ബെൻഡ് പൈപ്പിലൂടെ ഇവിടെ ആയിട്ടാണ് എയർ ഇൻടേക്കിൻ്റെ പൊസിഷൻ വരുന്നത്. ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് ഫ്യൂസ് ബോക്സ് കാണാം. ഫ്യൂസ് ബോക്സിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ടാണ്. ലൈറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മെയ്ഡ് ഇൻ തായ്വാൻ എന്ന് പറയുന്ന ഒരു പഞ്ചിങ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ ഹുഡ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തതായി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ക്രോം എലമെൻറ്റോട് കൂടി വരുന്ന ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. നമ്മൾ ഈ വാഹനത്തിൻ്റെ കീയിലോട്ട് നോക്കുമ്പോൾ ഒരു ബ്രാസ് മെറ്റീരിയലിൽ അലൂമിനിയം ഫിനിഷിംഗ് വന്നൊരു കീയാണ് ഈ വാഹനത്തിന്. ഇപ്പോൾ കാലപ്പഴക്കം കാണാൻ അലൂമിനിയം ഫിനിഷിംഗ് ഒക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഹോണ്ട എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ആണ്. നമ്മൾ പഴയ മാരുതി 800 കണ്ടുവരുന്ന ഒരു ടൈപ്പ് കീയാണ്. ഫസ്റ്റ് ജനറേഷൻ ഹോണ്ട സിറ്റിയിൽ വരുന്നത്. കീ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് RPM ഗേജ് കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് സ്പീഡോ മീറ്റർ കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെയും ഇവിടെ ആയിട്ട് നമുക്ക് ഹീറ്റിൻ്റെയും ഗേജുകൾ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു വാർണിംഗ് ലൈറ്റ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡ് AC വെൻ്റ് നോക്കുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു AC വെൻ്റാണ് ഈ മോഡലിന് വരുന്നത്. അതിന് തൊട്ട് താഴെ നമുക്കിവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിൻ്റെ ഉള്ള കൺട്രോൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ബാക്ക് ഗ്ലാസ് ഡീഫോഗറിനുള്ള ഒരു സ്വിച്ചാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവർ കാണാം. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്യുവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള കൺട്രോൾ വരുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് സിറ്റി എന്ന് പറഞ്ഞ ഒരു അലൂമിനിയം പ്ലേറ്റ് കാണാം. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു പ്ലേറ്റാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഡോർ പാഡിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരു പവർ വിൻഡോ കൺട്രോൾസ് കാണാം. ഇവിടെ ആയിട്ട് നമുക്കൊരു ഗ്രാപ്പ് ഹാൻഡിലാണ്. ഇവിടെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ലിവർ, അത് ക്രോം എലമെൻ്റ് വരുന്ന ഒരു ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ലിവർ. ഇവിടെ നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനുള്ള അൺലോക്ക് ചെയ്യാനുള്ള ഒരു കൺട്രോൾ കാണാം. പിന്നെ നമ്മൾ പുറത്ത് കണ്ട പോലെ അകത്തും അതുപോലെ ഒരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയ പോക്കറ്റും ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയ ഒരു എനിക്ക് തോന്നുന്നൊരു 4-inch സ്പീക്കറിനൊക്കെ ഉള്ളൊരു ഗ്രില്ലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സെൻറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 3 AC ഇവൻ്റ് വരുന്നുണ്ട്. അല്ല, സെൻട്രലായിട്ടുള്ള ഒരു AC ഇവൻ്റിൻ്റെ കൺട്രോളിനുള്ള ഒരു നോബാണ് നമ്മളതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ക്ലോക്ക് വരുന്നുണ്ട്. ക്ലോക്കിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ 3 സ്വിച്ചുകൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ആയിട്ട് നമുക്കൊരു പോക്കറ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻ വണ്ടിയിൽ ഇവിടെ ആയിട്ടാണ് ഹസാർഡ് ലൈറ്റിൻ്റെ പൊസിഷൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ
ഒരു എം ടി സ്പേസ് കാണാം. അതിന് തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് എ സിയുടെ കൺട്രോൾ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വാഹനത്തിൻ്റെ എയർ ഇൻ ഔട്ടിൻ്റെ ഒരു കൺട്രോൾ കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് എ സിയുടെ ഡയറക്ഷണൽ കൺട്രോളും ഇവിടെ ആയിട്ട് എ സിയുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബും കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് ഫാന് ഓൺ ഓഫും അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും അതിന് തൊട്ട് താഴെയായിട്ട് എ സിയുടെ ഒരു ഓൺ ഓഫ് സ്വിച്ചും നമുക്ക് വരുന്നുണ്ട്. ഈ കൺസോളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോണ്ട എന്നൊരു ചെറിയൊരു സ്റ്റിക്കർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സിംഗിൾ ഡിന്നിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആവാം. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ആസ്ട്രേ വരുന്നുണ്ട്. അതിന് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു സിഗരറ്റ് ലൈറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ വെച്ച് അതൊരു 12 വോൾട്ട് പവർ ഔട്ട്പുട്ടായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ആയിട്ട് നമുക്കൊരു ഒരു സ്പേസ് വരുന്നുണ്ട്, നമുക്ക് ഗ്ലാസ് ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് കോയിൻ വയ്ക്കാൻ പറ്റിയൊരു കോയിൻ ഹോൾഡർ ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഗിയർ നോബിലോട്ട് നോക്കുമ്പോൾ ഗിയർ നോബ് ഒരു 5-speed ഗിയർ ബോക്സാണ് ഈ വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം ചെറിയൊരു വളരെ നമ്മൾ മാരുതി 800 കാണുന്ന അതേ ഷേപ്പിലുള്ള ഒരു ഗിയർ നോബാണ് ഈ വാഹനത്തിന് വരുന്നത്. സെൻട്രൽ കൺസോൾ അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നില്ല. ഈ സെൻട്രൽ കൺസോളിൻ്റെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ കാണുന്നത്. ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പിന് ഒരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം ഉയർന്ന ഒരു പൊസിഷനിലാണ് നമ്മുടെ ഹാൻഡ് റെസ്റ്റ് വരുന്നത്. ഹാൻഡ് റെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൂടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഹോണ്ട സിറ്റി ടൈപ്പ് 1 ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫോർട്ടുള്ള ഒരു സീറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ നമ്മൾ സീറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബാക്കിൽ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് കൈവയ്ക്കാൻ പറ്റിയ ഒരു ആംറസ്റ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ സെൻട്രൽ കൺസോളിലോട്ട് നോക്കുമ്പോൾ റെയർ AC വെൻ്റൊന്നും വരുന്നില്ല, പക്ഷേ ഇവിടെ ആയിട്ട് നമുക്കൊരു ആസ്ട്രേ വരുന്നുണ്ട്. പിന്നെ ടോപ്പിലോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു റൂഫ് ലാമ്പ് കൂടെ വരുന്നുണ്ട്. അതിൽ നമുക്കൊരു ജപ്പാൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. പിന്നെ ഡോർ പാഡിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ടുള്ളതും നല്ല ഒരു പുതുമയോട് നിൽക്കുന്ന ഒരു ഡോർ പാഡാണ് ഹോണ്ട സിറ്റിക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഗ്രാബ് ഹാൻഡിലാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഡോർ അൺലോക്കിനുള്ള നോബ് കാണാം. പിന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു ക്രോം സ്ട്രിപ്പ് ബാക്കിലും കാണാൻ പറ്റും. നമ്മൾ ഈ വാഹനത്തിൻ്റെ പവർ വിൻഡോ കൺട്രോൾ സ്വിച്ചിലോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം യുണീക്ക് ആയിട്ടുള്ള ഒരു പവർ വിൻഡോ കൺട്രോൾ സ്വിച്ചാണ് ഈ വാഹനത്തിന് വരുന്നത്. സാധാരണ എല്ലാം ഒരു സാധാ ഒരു എല്ലാ വാഹനത്തിനും ഒരു സെയിം ടൈപ്പ് സ്വിച്ചാണ് വരുന്നത്. ഇതിപ്പം നമ്മൾ ഈ ടാറ്റ എസ്റ്റേറ്റിലൊക്കെ കണ്ടുപരിചയം വരുന്ന നമ്മുടെ ഈ ഗ്രാബ് ഡോർ ഓപ്പണിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റിൽ വരുന്ന കൺട്രോൾ സ്വിച്ചാണ്. അത് വളരെ യുണീക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള വാഹന സംബന്ധമായ വീഡിയോകൾ കാണുവാനായി ഇവോ ടെക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.